ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാമേശ്വരവും വേളാങ്കണ്ണിയുമാണ് കാണാൻ പോകുന്നത്. രാമേശ്വരത്തു നിന്ന് ഏകദേശം 5 മണിക്കൂറാണ് വേളാങ്കണ്ണിക്ക്. കുമളി കഴിയുമ്പോൾ നമുക്ക് ധാരാളം മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ പാമ്പൻ പാലത്തിലേക്ക് കയറാൻ പോവുകയാണ്. പാമ്പൻ പാലം ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് കടലിൻ്റെ മുകളിലൂടെയാണ് പണിതിരിക്കുന്നത്. നമ്മളിപ്പം പോകുന്നത് വണ്ടി പോകുന്ന റോഡും അതുകൂടാതെ മറ്റ് 2 പാലങ്ങളും കൂടെയുണ്ട്. ആ 2 പാലം റെയിൽവേ ബ്രിഡ്ജാണ്. അതിലൊന്ന് പഴയതും ഒന്ന് പുതിയ ഒരു റെയിൽവേ ബ്രിഡ്ജുമാണ്. ഇന്ത്യയുടെ മാപ്പ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാമേശ്വരം ഒരു ദ്വീപാണ്. അപ്പോൾ ഇന്ത്യയെ രാമേശ്വരമായിട്ട് കണക്ട് ചെയ്യുന്ന പാലമാണ് ഈ പാമ്പൻ പാലം. നമ്മളിപ്പോൾ ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്. 1964 ഒരു സൈക്ലോണിൽ തകർന്ന ഒരു സിറ്റിയാണ് ഈ ധനുഷ്കോടി. അതിനു മുമ്പ് ധനുഷ്കോടി വരെ ട്രെയിൻ ഉണ്ടായിരുന്നു. ഇതാണ് അരിച്ചൽ മുനമ്പ്. ഇവിടുന്ന് ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ ദൂരമാണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗത്താണ്. ഇത് 2 കടൽ ചേരുന്ന ഒരു ഭാഗമാണ്. ബേ ഓഫ് ബംഗാളും ഗൾഫ് ഓഫ് മാന്നാർ, സീ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്നീ 2 കടലുകൾ ചേരുന്ന ഭാഗമാണിത്. ഇത് ധനുഷ്കോടിയിൽ പണ്ടുണ്ടായിരുന്ന ഒരു പള്ളിയുടെ ഭാഗമാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കടലിൽ നിന്ന് കിട്ടുന്ന പലതരം കോറലുകൾ ഉപയോഗിച്ചാണ്. പണ്ട് രാമസേതുവിനായി ശ്രീരാമൻ ഉപയോഗിച്ചിരുന്ന ഫ്ലോട്ടിംഗ് സ്റ്റോൺ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് രാമേശ്വരത്ത് ഒരു അമ്പലത്തിലാണുള്ളത്. ഇത് രാമേശ്വരത്തിനടുത്തുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ക്രൂസഡേ ഐലൻഡ്.
കുന്തുകൾ ബീച്ചിൽ നിന്നും ബോട്ടിൽ കയറിയാണ് നമ്മൾ ഈ ക്രൂസഡേ ഐലൻഡിൽ എത്തുന്നത്. ഐലൻഡിലെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു മറൈൻ മ്യൂസിയവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഐലൻഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ മനോഹരമായ ഒരു ബീച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലക്ഷദ്വീപും മാൽദ്വീപ്സിലും ഒക്കെ പോയ ഒരു പ്രതീതിയാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒട്ടും തിരയില്ല, വളരെ സേഫാണ്. ഐലൻഡിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ നമുക്ക് ഡോൾഫിനെയൊക്കെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് വേളാങ്കണ്ണിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെയാണ് മുടന്തരായ ബാലന് സൗഖ്യം നൽകിയ സ്ഥലം. ഇത് ബീച്ചിൽ നിന്ന് വരുമ്പം കാണുന്ന ചെറിയൊരു ചാപ്പലാണ്.
ഇതാണ് മോർണിംഗ് സ്റ്റാർ പള്ളി. ഇവിടെ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മലയാളം കുർബാനയുള്ളതാണ്. ഈ മോർണിംഗ് സ്റ്റാർ പള്ളിയോട് ചേർന്ന് തന്നെയാണ് മറ്റൊരു അത്ഭുതം നടന്ന സ്ഥലം. ഇവിടെയാണ് പാൽക്കാരൻ ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം.